അങ്ങനെ എത്ര പല്ല് എടുക്കണത്? പല്ല് 6 പല്ല്. 6 പല്ല് ഫസ്റ്റ് ലാക്ടേഷനാ? ഫസ്റ്റ് ലാക്ടേഷൻ 6 പല്ല്. ഫസ്റ്റ് ലാക്ടേഷൻ 6 പല്ല്. 30 ലിറ്റർ കിട്ടും. 30 ലിറ്റർ കിടക്കാം. 30 ലിറ്റർ ഒരു ദിവസം കിടക്കണ മാതിരി. എന്തില് പോട്ടിയാ അല്ലാമാവാ? 18-20 ലിറ്റർ ഒരു ദിവസം പ്രതീക്ഷിക്കാം അല്ലേ? ഇതിപ്പോൾ ഏകദേശം എന്തോ റേഞ്ചിലായിട്ടുണ്ട്. ഇതെല്ലാം ഒരു 60 രൂപ റേഞ്ചിലായിട്ടുണ്ട്. ഇത് പ്രസവിച്ചിട്ടില്ലല്ലോ? എത്ര ദിവസം എടുക്കും ഇനി പ്രസവിക്കാൻ? ഇനി ഒരു 5 ദിവസം. ചെറിയ ഒരു അത്യാവശ്യം ഓവർ സൈസ് ഇല്ലാത്തൊരു മീഡിയം ടൈപ്പ് പോഷല്ലേ? ഇതെന്ത് പാല് പ്രതീക്ഷിക്കണം നമുക്ക് ഒരു ദിവസം? ഇത് ഒരു ദിവസം 15-14 ലിറ്റർ. 15-14 ലിറ്റർ അല്ലേ? എന്ത് വിലയാണ് നമുക്കിത്? ഇത് ഒരു 55-60 റേഞ്ച്. 55-60 എന്ത് കൂട്ടും? ഓക്കെ. പശുവെല്ലാം ഈ മാർക്കറ്റിൽ 30,000 മുതൽ 1 ലക്ഷം വരെ പശുണ്ട്. ഏറ്റവും കുറഞ്ഞ 30,000. നമ്മൾ ലാസ്റ്റ് 1 ലക്ഷത്തിന് വരെ പശുണ്ട്. ഹലോ എല്ലാവരും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈറോഡ് മാർക്കറ്റാണ്. ഈറോഡ് മാർക്കറ്റിലെ ഏറ്റവും പുതിയ കാഴ്ചകളും ഏറ്റവും പുതിയ പശുക്കളുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നേരെ പോകാം വീഡിയോയിലേക്ക്. എല്ലാ തരത്തിലുള്ള ഫാമിംഗ് അക്സസറീസും നമ്മൾ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഓൾ കേരള ബേസിൽ കൊറിയർ സർവീസ് വഴി കൊടുക്കുന്നുണ്ട്. ഇതിൽ കാണുന്ന അല്ലെങ്കിൽ ഇതേ മോഡലിൽ വരുന്ന ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു ഹായ് ഇടുക. അതുപോലെ ഒരു വോയിസ് നോട്ടോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് ഇടുക. നിങ്ങൾക്ക് ഡയറി അക്സസറീസ് ആണ് വേണ്ടത്. അപ്പോൾ കൂടുതൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അതിൽ ഇട്ട് തരും. നമ്മൾ DTDC കൊറിയേഴ്സാണ് നോർമലി അയച്ചുകൊണ്ടിരിക്കുന്നത്. വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ മിനിമം 2 ദിവസം കൊണ്ട് ഓൾ കേരള സാധനം എത്താറുണ്ട്. പിന്നെ ചില കേസിൽ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിലും അയക്കാറുണ്ട്. 4 പല്ല്. കടിഞ്ഞൽ തന്നെ? രണ്ടും കടിഞ്ഞൽ തന്നെ എടുക്കല്ലേ? എത്ര നാൾ എടുക്കണം പ്രസവിക്കാൻ? ഡെലിവറിക്ക് എവിടെ നാൾ എടുക്കും? ഇത് 20 ദിവസം എടുക്കും. 15 ദിവസം എടുക്കല്ലേ? ഒരു നാൾക്ക് മാക്സിമം എവിടെ എക്സ്പെക്ട് ആണ്? 25 മേലെ പ്രതീക്ഷിക്കല്ലേ? ഓക്കെ ഓക്കെ. അന്ത അന്ത പശുണോ? അത് 22-20 റേഞ്ച് കിടക്കും. 20 മേലെ ഫസ്റ്റ് ലാക്ടേഷൻ കിടക്കണം. ഓക്കെ. അത്യാവശ്യം നല്ല ഹെവി സൈസ് നല്ല ബ്രീഡ് പശു. ഓക്കെ. ആവറേജ് റേറ്റ് 1 ലാക്ക് മേലെ വരും അല്ലേ? 1 ലാക്ക് വരും. അണ്ണാ എന്താ പശു എത്ര ദിവസമാണ്? ഇതൊന്ന് കണ്ണി കേട്ടാ. ഫസ്റ്റ് ലാക്ടേഷനല്ലേ? കണ്ണി പശു. 2 പല്ല്. 2 പല്ലല്ലേ? 2 പല്ല്. അത്യാവശ്യം നല്ല ഹെവി സൈസ് പശുവാണ്. എത്ര ദിവസം ഉണ്ടോ പ്രസവിക്കാൻ? ഇതിന് 1 മാസം പിടിക്കട്ടോ. 1 മാസത്തോടെ സമയം എടുക്കും അല്ലേ? எவ்வளோ ரேட்டில் அண்ணா? இதெல்லாம் 1 லட்ச ரூபா பக்கம் ரேட்டா. சைஸ் நல்லா வலுப்பத்தில் ஒரு பையட்டா. எதில் போட்டியா அல்லாமாவா? போட்டே எல்லாமே. അങ്ങനെ എത്ര പല്ല് എടുക്കണത്? പല്ല് 6 പല്ല്. 6 പല്ല് ഫസ്റ്റ് ലാക്ടേഷനാ? ഫസ്റ്റ് ലാക്ടേഷൻ 6 പല്ല്. ഫസ്റ്റ് ലാക്ടേഷൻ 6 പല്ല്. 30 ലിറ്റർ കിട്ടും. 30 ലിറ്റർ കിടക്കാം. 30 ലിറ്റർ ഒരു ദിവസം കിടക്കണ മാതിരി. இந்த மார்க்கெட்ல 30,000 முதல் 1 லட்சம் ரூபாய் பசுண்டு. ஓகே ஓகே. இன்ட்ரஸ்ட் இல்லையா? இப்ப வாங்கி இருக்கனது? ஆ இது நம்ம வாங்கி இருக்கணும். எந்த ரேட்லனா? இதெல்லாம் 1 ரூபாய்க்கு மேல போயினா. 1 லட்சம் மேல தான் இருக்குல? ஆமா. ஃபர்ஸ்ட் லாக்டேஷன் ஒரு 30 லிட்டர் ஒரு ദിവസം കിടക്കുമല്ലേ? എവിടെ നാൾ എടുക്കണം നീ ഡെലിവറിക്ക്? എത്ര നാൾ എടുക്കും? ശക്തി ബ്രോ വണക്കം. പിന്നെ നമ്മൾ മൊത്തത്തിൽ എത്ര പശുക്കളെ വാങ്ങിക്കണം? 17-18 വാങ്ങി. ഇപ്പൊ നമ്മുടെ ബാഗിൽ കുറെ പശുക്കൾ നിൽപ്പുണ്ടല്ലേ? ബാക്കി എല്ലാത്തിനും കൊണ്ടുപോയി ഏതെങ്കിലും ട്രിപ്പ് കൊണ്ടുപോയിട്ടുണ്ടോ? കൊണ്ടുപോയിട്ടുണ്ട്. ബാക്കി കൊണ്ടുപോകാത്ത കുറച്ച് ഇവിടെ നിൽപ്പുണ്ട്. അപ്പൊ ആദ്യത്തെ ഈ ഒരു പശു എത്രാമത്തെ പ്രസവമാണ്? ഇത് 2 പ്രസവം. എത്ര പല്ല് പ്രായമാണ്? 6 പല്ല് പ്രായമാണ് അല്ലേ? ഏകദേശം ഒരു ദിവസം നമുക്ക് എത്ര പാൽ 18 മുതൽ ഒരു 20 വരെ കിട്ടും. 18-20 ലിറ്റർ ഒരു ദിവസം പ്രതീക്ഷിക്കാം അല്ലേ? ഇതിപ്പോൾ ഏകദേശം എന്തോ റേഞ്ചിലായിട്ടുണ്ടോ? ഇതെല്ലാം ഒരു 60 രൂപ റേഞ്ചിലായിട്ടുണ്ട്. ഇത് പ്രസവിച്ചിട്ടില്ലല്ലോ? ഇല്ല, ചെനം പ്രസവം. എത്ര ദിവസം എടുക്കും പ്രസവിക്കാൻ? ഇനി ഒരു 5 ദിവസം. 5 ദിവസം. നമ്മൾ കാണുന്ന രണ്ടാമത് ഒരു പശുവാണോ? ഇത് 4 പല്ലേട്ടോ. 4 പല്ല്. എത്ര പശു? കന്നിപ്പശുവാണല്ലേ? എത്ര ദിവസം ഉണ്ടാകും പ്രസവിക്കാൻ? ഇതെന്തോ ഒരാഴ്ച പിടിക്കട്ടോ. ഇനിയിപ്പോൾ ഒരാഴ്ചത്തോളം ഉണ്ട് പ്രസവിക്കാം അല്ലേ? ഇത് ഹെച്ചപ്പേട്ട. ഇത് ഏകദേശം എന്ത് വില എണ്ണ? എല്ലാം ഒരു 55-50 റേഞ്ച് വരെ. 55-50 റേഞ്ച് ആയിട്ടുണ്ട്. പക്ഷേ ഈ പക്ഷേ വാലില്ലല്ലോ? വാൽ കുറവേട്ടാ, അതാ വിലയും കുറവ്. വില കുറവല്ലേ? ശരി. ഈ കാണുന്നൊരു വലിയൊരു എച്ച്എഫിൻ്റെ പശുവാണ്. ഇത് എച്ച്എഫേട്ട. ഒരു 20 ലിറ്റർ വരെ കിട്ടും. ഒരു 25 ലിറ്റർ വരെ ഒക്കെ പ്രതീക്ഷിക്കാവുന്ന, അതിന് മുകളിൽ പ്രതീക്ഷിക്കുന്ന ഒരു പശുവാണല്ലേ? എത്ര ദിവസം ഉണ്ടായിരുന്നു പ്രസവിക്കാൻ? ഇതൊന്നും ഒരു 10 ദിവസം പിടിക്കേണ്ട. 10 ദിവസം. ഇനിയൊരു 10 ദിവസത്തോളം ഉണ്ടോ പ്രസവിക്കാൻ അല്ലേ? ദിവസം പിടിക്കേണ്ട. ഇതെന്ത് വിലയാണ് ഏകദേശം? ഇത് 2 ജോഡി വാങ്ങിച്ചേട്ടാ. 2 കൂടെ ചേർത്ത് വാങ്ങില്ലേ? രണ്ടും കൂടെ എന്ത് വിലയാണ്? എല്ലാം ഒരു 1.5 ആയിട്ടുണ്ട്. 1.5. ഇതിപ്പം എത്ര ദിവസമാണ്? ഇത് 2 വർഷം. രണ്ടാമത്തെ പ്രസവം അല്ലേ? ഇതാണോ? ഇത് എന്ത് പാല് പ്രതീക്ഷിക്കാം നമുക്ക്? ഇത് 18 മുതൽ 20 ലിറ്റർ വരെ കിട്ടാം. ജെർസി, മീഡിയം ജെർസി പശുവാണല്ലേ? ജെർസി പശു. 18 ലിറ്റർ പ്രതീക്ഷിക്കാവുന്ന പശുവാണല്ലേ? അത്യാവശ്യം ഒരു 6 ബ്രൗൺ പോലെ വരുന്ന ജേഴ്സിയാണല്ലേ? ഓക്കെ. ഫുള്ള് മോളെ പശുവാണ്, മുട്ട പശുവാണ്. ഇത് എച്ച്എഫിൽ 3 22-23 വരെ കിട്ടും. 20 മേലെ പ്രതീക്ഷിക്കാം. 20 മേലെ അല്ലേ? ഇതെന്ത് വിലയാണ് നമുക്ക്? ഇത് 60 മേലെ. 60 ആയിട്ടുണ്ടല്ലേ? 60 സംതിങ് അല്ലേ? ഇത് എത്ര ദിവസം പ്രസവിക്കാൻ? ഇതിനെ ഒരാഴ്ച പിടിക്കട്ടെ. ഒരാഴ്ച. അടുത്തൊരു വൈറ്റ് പശുണ്ട്. ഇത് പ്രസവിച്ചു? ഇത് 4 പല്ലേട്ടാ. പ്രസവിച്ച് ഒരാഴ്ച കഴിഞ്ഞു. പ്രസവിച്ച പശുവാണല്ലേ? ചെറിയ ഒരു അത്യാവശ്യം ഓവർ സൈസ് ഇല്ലാത്തൊരു മീഡിയം ടൈപ്പ് പശു അല്ലേ? ഇതെന്ത് പാല് പ്രതീക്ഷിക്കണം നമുക്ക് ഒരു ദിവസം? ഇത് ഒരു ദിവസം 15-14 കിട്ടും. 15-14 കിട്ടും അല്ലേ? എന്ത് വിലയാണ് നമുക്കിത്? ഇതൊന്ന് ഒരു 55-60 റേഞ്ച്. 55-60-നകത്തായിട്ടുണ്ടല്ലേ? എന്ത് കുട്ടിയാണ്? 4 പല്ലേട്ടാ. പൊട്ടക്കുട്ടി. പശുക്കുട്ടിയാ? ഫുള്ള് നല്ല എച്ച് എഫ് കൂടിയ ബ്രീഡാണ് അല്ലേ? നല്ല വൈറ്റ് കൊമ്പൊക്കെ ആയിട്ട് വന്ന ഒരു പശു. അടുത്താണോ? ബാക്കി പശുക്കളാണോ? ബാക്കി പശുക്കളെല്ലാം ലോഡ് പണി. ഏത് ഏരിയയിൽ എങ്ങനത്തെ ഏതൊക്കെ സൈഡിലേക്ക് വാങ്ങിക്കിട്ടാണ്? ഇതെല്ലാം പെരുമ്പാവൂരിലേക്ക് വാങ്ങിക്കും. പെരുമ്പാവൂർക്ക് വാങ്ങിയിருக்கு. ആറ്റിങ്ങൽ വാങ്ങിയിருக்கு. ആറ്റിങ്ങൽ വാങ്ങിയിരിക്കുന്ന വേറെ ഏതെങ്കിലും ടീം വന്നില്ല? അത് വന്ന് ഇടുക്കി എടുത്തിരിക്കട്ടോ. ഇടുക്കി 10 എടുത്ത് വലിയ പശു. അത് മുന്നേ വീഡിയോയിൽ കാണിച്ച പശുക്കളാണ്. നമ്മൾ ആദ്യം കാണിച്ച പശുക്കളാണ്. അതെല്ലാം ഫാമിലേക്ക് പോയാണോ? അതെല്ലാം ഫാം കേട്ടാ. അതെല്ലാം ഒരു 1,90,085 to 1,00,000 മാക്സിമം. എത്ര രൂപയുടെ പശുക്കൾ എടുത്തിട്ടുണ്ടായിരുന്നു അവര്? മാക്സിമം ആവറേജ് 1,00,000 വരെ. ആവറേജ് 1,00,000 വരെ. 90 മുതൽ 1,00,000 വരെ ഉണ്ട്. അപ്പൊ മൊത്തം എത്ര പശുക്കൾ എടുത്തിട്ട്? 11 എടുത്തു. അപ്പൊ ആവറേജ് ഒരു 10-15 ലക്ഷം രൂപ ആയിട്ടുണ്ട്. നല്ല ഹെവി സൈസ് പശുക്കൾ എടുത്തേക്കാം. അപ്പൊ അതെല്ലാം ഒരു മിനിമം 25 മുതൽ 30 ലിറ്റർ വരെ ഉണ്ട്. 20 മോഡൽ കിട്ടും. 25 മോഡൽ കിട്ടും. 25 മേലെ കിട്ടുന്ന ടൈപ്പ് കന്നി പശുക്കൾ കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു മാർക്കറ്റിലേക്ക് വരണമെന്നുണ്ടെങ്കിലാണ്. അപ്പോൾ ആദ്യമായിട്ട് വരുന്നതാണെങ്കിൽ എങ്ങനെ വരണം? കാരണം ഇവിടെ നിങ്ങൾ സ്റ്റേറ്റ് ഈരോഡ് റെയിൽവേ ജംഗ്ഷൻ ഇറങ്ങിയിട്ട് വിളിച്ചാൽ മതി. ബസ് സ്റ്റാൻഡിൽ നിന്ന് വിളിച്ചാൽ മതി. ഓക്കെ. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ എന്തെങ്കിലും നമ്മൾ കൊണ്ടുവരണോ? നാട്ടിൽ എന്തെങ്കിലും പേപ്പർ അങ്ങനെ കൊണ്ടുവരണം? ഇല്ല, അതെല്ലാം ഒന്നും വേണ്ട. അക്കൗണ്ടിൽ ഇട്ടാലും മതി, പൈസ കൊടുത്താലും മതി ഇവിടെ. ഓക്കെ. ബസ് മേടിക്കും. ഡയറക്റ്റ് ക്യാഷ് കൊണ്ടുവരണമെന്നില്ല? കൊണ്ടുവരണമെന്നില്ല. ഇപ്പോൾ ഓൺലൈൻ നെറ്റ് ബസ് മേടിച്ച് ലാസ്റ്റ് ഫൈനൽ പണി അക്കൗണ്ടിൽ ഇട്ട് കൊടുത്താൽ മതി. ആദ്യം പശു ഇഷ്ടപ്പെടുകയാണെങ്കിൽ 500 കൊടുത്തിട്ടായാലും നമുക്ക് വാങ്ങാം. മേടിച്ച് കെട്ടിട്ട് ലാസ്റ്റ് വന്ന് ഫൈനൽ പണി. ഓൺലൈൻ ആട്ടോ നാട്ടിൽ നിന്നായാലും ഇട്ട് കൊടുത്താൽ മതി. അക്കൗണ്ടിൽ ക്യാഷ് കൊണ്ടുവരണമെന്നൊന്നുമില്ല. എല്ലാ തവണ നമ്മൾ മാർക്കറ്റ് വരുമ്പോൾ ഫുള്ള് ക്യാഷ്. റെയിലൊക്കെ പേടിയുണ്ട്. റെയിലൊക്കെ വരുമ്പോഴും അപ്പോൾ ക്യാഷ് ഇല്ലെങ്കിൽ നിങ്ങൾ അക്കൗണ്ടിൽ ഇട്ട് കൊണ്ടുവന്നാൽ മതി. 2-3 അക്കൗണ്ടിലും ഗൂഗിൾ പേ എല്ലാം ട്രാൻസ്ഫർ, ഫോൺ പേ മതി. പശു മേടിച്ച് ലാസ്റ്റ് ഫൈനൽ കൊടുത്താൽ മതി. ഓക്കെ. പശു എല്ലാം ചേട്ടാ ഈ മാർക്കറ്റിൽ വന്ന് 30,000 മുതൽ 1,00,000 വരെ പശു ഉണ്ട്. ഏറ്റവും കുറഞ്ഞ 30,000. നമ്മൾ 1 ലക്ഷത്തിന് വരെ പശുണ്ട്. ഓക്കെ. ഇപ്പോൾ ഒരു ചെറിയ പശു ഫസ്റ്റ് ലാക്ടേഷൻ ഒരു ദിവസം 10 ലിറ്റർ കിട്ടുന്ന പശുവിനൊക്കെ എന്താ വില? ഒരു 35 മുതൽ 40 വരെ ഉണ്ട്. 35. നാടൻ പശുക്കളൊക്കെ വരാറുണ്ടോ? നാടൻ പശുക്കൾ, ക്രാസ് പശു, നാടൻ ക്രോസ് പശുക്കൾ വരാറുണ്ട്. അപ്പോൾ ഒരു വീട്ടിലെ ആവശ്യത്തിനൊക്കെ ചെറിയ ആവശ്യമുള്ളവരാണെങ്കിൽ ഇവിടെ കഴിഞ്ഞാൽ എല്ലാ പശുക്കളും ഉണ്ട് കേട്ടോ. ചെറിയ പശു മുതൽ വലിയ പശു വരെ ഉണ്ട്. ഓക്കെ. ഇപ്പോൾ വരുന്നതിന് മുമ്പ് ആണെങ്കിൽ അണ്ണനെ നേരത്തെ വിളിക്കണോ? അത് ഇവിടെ വന്നിട്ട് ഒരു 2 ദിവസത്തിന് മുൻപ് വിളിക്കണം കേട്ടോ. ഓക്കെ. ഇപ്പോൾ ഈ ഒരു മാർക്കറ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് കുടിയിൽ പോയി മേടിച്ചില്ല. ഇവിടെ മാർക്കറ്റിൽ മേടിക്കുക പശു ഇഷ്ടപ്പെട്ടെങ്കിൽ കുടിയിൽ മേടിച്ചില്ല. അണ്ണൻ്റെ ഫാമിൽ പശുക്കൾ ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ എത്ര പശുക്കൾ ഇപ്പോൾ? ഒരു 6-7 എണ്ണം ഉണ്ട്. 6-7 എണ്ണം ഉണ്ട്. അതിപ്പോൾ എത്ര ദിവസം എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ, എനി ടൈം ബസ് ഉണ്ടാവും. ഫാമിൽ നിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഫാമിൽ പോയിട്ട് കാണിക്കോ? കാണിക്കട്ടെ. പിന്നെ അല്ലെങ്കിൽ കുട്ടികൾ പിന്നെ ഈ മാർക്കറ്റ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാർക്കറ്റ് ഉണ്ടോ? കൃഷ്ണഗിരി മാർക്കറ്റ് ഉണ്ട് കേട്ടോ. കൃഷ്ണഗിരി അത് ഏത് ദിവസമാണോ? ചൊവ്വാഴ്ച. ചൊവ്വാഴ്ച അത് കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും മാർക്കറ്റ് ഉണ്ടോ? അതേപോലെ ചിന്താമണി മാർക്കറ്റ് സൺഡേ ഞായറാഴ്ചയാണ്. അപ്പോൾ അത് കുറച്ചുകൂടി ബ്രീഡ് ക്വാളിറ്റി കൂടുതൽ വേണമെന്ന് പക്ഷേ ബ്രീഡ് ഫസ്റ്റ് ക്വാളിറ്റി അവിടെ തന്നെ കിട്ടും. ഫസ്റ്റ് ക്വാളിറ്റി വേണമെന്നില്ല. അവിടെ ഏകദേശം റേറ്റ് ഒക്കെ ഇവിടത്തേക്കായിട്ട് കൂടുതൽ വരുവാണോ? കുറച്ച് കൂടുതൽ വരും, പക്ഷേ നല്ല ലോങ് ലൈഫ് പാല് കിട്ടും. ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെ കുറച്ചും കൂടെ ബ്രീഡ് ക്വാളിറ്റി ലോങ് ലൈഫ് പാല് വേണമെന്നുള്ളവർക്കാണെങ്കിൽ കൃഷ്ണഗിരിയിൽ വേണമെങ്കിൽ കുട്ടികളെയൊക്കെ എടുക്കണമെങ്കിൽ കൃഷ്ണഗിരി കാര്യമംഗലം മാർക്കറ്റിലാണ്. കാര്യമംഗലം മാർക്കറ്റാണ് ബെസ്റ്റ് മാർക്കറ്റ് അല്ലേ? പിന്നെ പേപ്പർ സ്കീമിന്റെ പേപ്പർ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം റെഡിയാക്കി കൊടുക്കാറുണ്ട്. ഇവിടെ ചെയ്തു തരാറുണ്ട് അല്ലേ? ഓക്കെ. എന്തായാലും താങ്ക് യു സോ മച്ച്.